അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് തന്നത്. ഒന്ന് ഇസ്ലാമിക് പാഠമായിരുന്നു, രണ്ടാമത്തെ വിഷയം ലിസാനു ഖുർആൻ. നമ്മുടെ ലിസാനു ഖുർആൻ എന്ന് നമ്മൾ ചർച്ച ചെയ്ത് ലിസാനു ഖുർആൻ അല്ലേ, ലിസാനു ഖുർആൻ നമ്മൾ പഠിക്കുന്നതിന് അറബി ഭാഷ പഠിക്കാനും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങൾ വീണ്ടും ഒരു ആവർത്തനം. ഓക്കെ, ഇന്ന് നമുക്ക് അതായിട്ട് മാറ്റാം ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വേറെ എവിടെയും ശ്രദ്ധ നിങ്ങൾ പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇസ്ലാമിക് പാഠാവലി ആയിട്ട് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞത് നമ്മൾ ലിസാനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ലിസാൻ ഖുർആൻ, ലിസാൻ ഖുർആനിലേക്ക് പാഠഭാഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് നമ്മളിപ്പോൾ അറബി അല്ലേ, അറബി മലയാളം എടുത്തിട്ട് ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് അല്ലേ, ഇപ്പം ഞാനൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ദൈവം ഞാൻ എന്തൊക്കെ ചെയ്യും മലയാളം ഇംഗ്ലീഷിൽ എന്തെയും എഴുതാറുണ്ട് ഇംഗ്ലീഷ്. അതുപോലെ നമുക്ക് അറബി മലയാളം, അറബി മലയാളം അത് രണ്ട് അക്ഷരങ്ങളെ കുറിച്ചിട്ടാണ് ഒന്ന് പഠിക്കുന്നത് അല്ലേ. ആദ്യം അറബി മലയാളം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം അറബി അക്ഷരമാലകൾ അറിയണം, അറബി അക്ഷരമാലകൾ അറിയണം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത് അറബി അക്ഷരമാലകൾ കാണുന്നുണ്ടോ? അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാല്, ദാല്, റാ, സാ, സീന്, ഷീന്, സാദ്, വാദ്, തോ, ലോ, ഐൻ, ഓയിൻ, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ എന്നീ അക്ഷരങ്ങളാണ് അറബി അക്ഷരമാലകൾ. അപ്പോൾ ഇൻഷാല്ലാഹ് അറബി അക്ഷരമാലകൾ 28 അക്ഷരങ്ങൾ അല്ലേ, അറബിയിൽ 28 അക്ഷരങ്ങൾ. നമ്മൾ അക്ഷരം ആ ഏതാണ്? ആ എന്നാണ് ഈ അക്ഷരം. ആ നെക്സ്റ്റ് ഈ അക്ഷരത്തിന് താഴത്തെ വിസ്തൃതകൾ ഇ എന്നതിനും വായി. നെക്സ്റ്റ് ഉ അല്ലേ, ഉ എന്നതിനും വായി. അപ്പം ഈ അക്ഷരത്തിൽ കൊട്ടുകൾ ആണ് നമ്മുടെ കളി നടക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഈ അക്ഷരം പല രീതിയിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ വേറെ വാക്കായിരിക്കും. നമുക്ക് ആ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇൻഷാ ഇന്ന് നമ്മൾ പറയുന്നത് ഈ സെയിം അക്ഷരം നേരെ കൊക്കങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് വളച്ചങ്ങോട്ട്. അപ്പോൾ എന്താ വായിക്കുക? ആർക്കറിയാം കണ്ടത്? ആ യെസ്, യേ. എന്താ വായിക്കുക? യേ. എല്ലാ അക്ഷരം എങ്ങനെ? വേ, അങ്ങനെ ഓരോ തേ, മേ, ജെ, സേ, സ്വേ, തേ, അങ്ങനെ ഓരോ അക്ഷരങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഇത് വെച്ചിട്ട് പറയാൻ കഴിയും. ഇനി ഇതിന് അല്ലേ ഈ അക്ഷരമാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ പഠിച്ച അക്ഷരമായതുകൊണ്ട് ഒക്കെ അങ്ങനെ റേസ് ചെയ്ത് ഇന്ന് ഞാൻ പഠിക്കുന്നത് ഏ എന്ന അക്ഷരവും അതുപോലെ ഓ ഈ കൊക്ക ഇടുന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഇട്ടപ്പോൾ ഏ എന്നും ഒക്കെ നേരെ തല തിരിച്ചാൽ വേണ്ടിയിട്ട് അല്ലേ ഈ കൊക്ക മൂന്ന് രീതി ഇങ്ങനെ എഴുതി, ഇങ്ങനെ ഒക്കെട്ടു, ഇങ്ങനെ ഒക്കെട്ടു. അപ്പോൾ പല രീതിയിലും ദി ഏ എന്നതിനും വായിക്കും. ഏ ദ് ഓ, ദ് ഏ ദ് ഓ എന്ന ഉച്ചാരണം എടുക്കുന്നത് ചെയ്യാം. ആ ഉണ്ടാവും. ഇനി ഇതിനെ കൂടെ നമ്മൾ നേരിട്ടാണല്ലേ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അക്ഷരം ഏ ആണ്. ഏ എന്ന് ഇത് വെറുതില്ല എന്നുണ്ടെങ്കിൽ ഏ എന്ന് മാത്രം അത് പറയും. ഇനി ഓ അല്ലേ, ഓ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ഓല അല്ലേ, ഓല ഓന്ത് പോട അങ്ങനെ നമ്മൾ പറയല്ലേ ഓല. അതുപോലെ ഏ ഏലം, കേരളം, അങ്ങനെ നമ്മൾ പറയില്ലേ. ആ ഓക്കെ, അതൊക്കെ
അക്ഷരത്തെ നീട്ടാൻ ഉപയോഗിക്കുന്നത് വാവും ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് എപ്പോഴത്തെ മനസ്സിലാക്കാറ്. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഏ ഈ ഏ വെച്ച് ബാക്കി ഓരോ അക്ഷരം പഠിച്ചിട്ടുണ്ടല്ലേ, ഏ വെച്ചിട്ട് ഒരു പത്ത് വേണ്ട അഞ്ച് ഏ വെച്ചിട്ട് പത്ത് അഞ്ച് വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും എഴുതണം അഞ്ച് വേർഡ് പറയുന്നുള്ളൂ കേട്ടോ. ഏ വെച്ചിട്ട് അഞ്ച് ഏ വെച്ചിട്ട് ഇപ്പോൾ ഏ ബാക്കി ഏലം ലം നമ്മൾ പഠിച്ചതാണ്, ലാമും പത്തവും അവസാനം ലാം ഒന്നാണെന്നുണ്ടെങ്കിൽ സുക്കൂനൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലം. അതുപോലെ ഏ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് എന്ത് ചെയ്യാം, നല്ല ഒരു ആ അഞ്ച് അഞ്ച് വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എഴുതിയിട്ട് എഴുതി വെക്കുക. ആരും എഴുതാൻ വരയ്ക്കരുത്, അഞ്ച് വേർഡേ പറയുന്നുള്ളൂ. അതുപോലെ ഓ വെച്ചിട്ടും ഏ വെച്ചിട്ടും എന്ത് ചെയ്യാം, അഞ്ച് വേർഡ് ഓരോരുത്തരും എന്ത് ചെയ്യാം എഴുതി. പല വേർഡുകൾ പൊട്ടത്തടയ്ക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, അറിയില്ലല്ലോ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു അഞ്ച് ഉദാഹരണം ഏ എന്ന് പറയുന്നതിനും ഓ എന്ന് പറയുന്നതിനും ഓരോ അഞ്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോരുത്തർ ഈ അക്ഷരം ഏ ആണ് നമ്മൾ പിന്നെ പത്ത് ഓരോ അക്ഷരത്തിനും പത്തവും കെസറും ഒന്നും വെച്ചിട്ട് നമ്മൾ ബാക്കി 28 അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിനോട് യോജിച്ച് ഏതെങ്കിലും എന്തും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതാതിരിക്കും, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഉഷാറായിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഏ വെച്ചിട്ടും ഓ വെച്ചിട്ടും എന്ത് ചെയ്യാം, ഓരോരുത്തർ അഞ്ച് ഉദാഹരണങ്ങൾ നമ്മൾ ഗീതം എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം തിങ്കളാഴ്ചക്ക് മുന്നായിട്ട് എഴുതും, എഴുതിയിട്ട് അയച്ചു. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 28 അക്ഷരങ്ങളുണ്ട് അത് എഴുതിയെടുക്കണം. അറബിയുടെ ലിസാൻ ഖുർആൻ ഇസ്ലാം ഖുർആനിൽ ഒരു സൈഡിൽ മറ്റ് ലിസാൻ മറ്റു സൈഡിലും എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലിസാൻ്റെ ഭാഗത്ത് ഫസ്റ്റ് നിങ്ങൾ എഴുതുന്നത് അറബി അക്ഷരമാലകളാണ്. അറബി അക്ഷരമാലകൾ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഇതുപോലെ ഏത് ഇടും, ഏതിട്ട് കഴിഞ്ഞ ശേഷം ഏ വെച്ചിട്ട് ഒരു അഞ്ചുദാഹരണം, അതുപോലെ ഓ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം അഞ്ചുദാഹരണം എല്ലാവരും തിങ്കളാഴ്ച മുന്നായിട്ട് നല്ല കുട്ടികൾക്ക് എന്ത് ചെയ്യാം എഴുതി ക്ലാസ് ഇത്ര പറയുന്നുണ്ട്. പക്ഷേ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്, രണ്ട് മാസം കഴിഞ്ഞ ശേഷം പാഠഭാഗത്തിൽ കടക്കാം കേട്ടോ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.